ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമ്മ് കാണാനുള്ള ഒരു ഈസി ട്രിക്ക് ആണ്. നമുക്ക് ഒരു എക്സൽ വർക്ക്ഷീറ്റിൽ ഒരുപാട് പ്ലേസസിൽ സമ്മ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ സെൽസിലും പോയിട്ട് സം ഫംഗ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം നിങ്ങൾക്ക് ഒരു സിംഗിൾ ക്ലിക്ക് കൊണ്ട് തന്നെ ഈ സെൽസിലൊക്കെ തന്നെ സമ്മ് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ അതെങ്ങനെയാ നമുക്ക് നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ യൂഷ്വലി പല മെത്തേഡ്സിൽ സമ്മ് കാണാറുണ്ട് അല്ലെ. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഈ ഒരു സെല്ലില് ഈക്വൽ ടു സം എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ എഴുതുന്നു, ദെൻ പാരന്തസിസ് ഓപ്പൺ ചെയ്തു, ദെൻ 12, 32, 43, 45 ഇത്രയും നമ്പേഴ്സിന്റെ സമ്മ് വേണമെങ്കിൽ എനിക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എൻ്റർ കീ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമ്മ് ഇവിടെ വന്നു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡിൽ ചെയ്യാം. അല്ല, എനിക്ക് ഇവിടെ ഒരു ടോട്ടൽ വേണമെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു എന്ന് എഴുതുന്നു, സമ്മ് എന്ന് ഞാൻ പാരന്തസിസ് ഓപ്പൺ ചെയ്തു ടൈപ്പ് ചെയ്തതിന് ശേഷം, ദെൻ ഇത്രയും റേഞ്ച് സെലക്ട് ചെയ്തതിന് ശേഷം പാരന്തസിസ് ക്ലോസ് ചെയ്ത് എൻ്റർ കീ അടിച്ചിട്ടുണ്ടെങ്കിലും സമ്മ് വരുന്നതായിരിക്കും. പക്ഷേ ഇങ്ങനെയൊന്നുമല്ല ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഈ ഒരു വർക്ക്ഷീറ്റിൽ ജൂൺ മന്തിലെ സെയിൽസ് ആണുള്ളത്. ഫ്രൂട്ട്സിൻ്റെ ഉണ്ട്, വെജിറ്റബിൾസിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ സീരിയൽസിൻ്റെയും ഉണ്ട്. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങളുടെ കംപ്ലീറ്റ് സെയിൽസും എൻ്റെ അടുത്ത്, അതായത് ഒരു മന്തിലത്തെ സെയിൽസ് ആണ്, അതായത് ജൂൺ മന്തിലത്തെ മാത്രം സെയിലാണ് ഈ ഒരു ഈ കാണുന്നത്. ഓക്കെ, സോ എനിക്ക് വേണ്ടത് ഇതിൻ്റെയൊക്കെ ടോട്ടൽ എന്നോട് പറയാണ്, ഇതിൻ്റെയൊക്കെ ടോട്ടൽ കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ പറയാണ്. അപ്പോൾ ഓരോ സെല്ലിലും ഇങ്ങനെ നിങ്ങളുടെ കയ്യിലൊരു 10 സ്ഥലത്ത് ടോട്ടൽ കാണണമെന്നിരിക്കട്ടെ. അപ്പോൾ ഓരോ സെല്ലിലും സം ഫംഗ്ഷൻ എഴുതിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു ഈസി ട്രിക്ക് നിങ്ങൾക്ക് ചെയ്യാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഏത് സെല്ലിലാണോ ടോട്ടൽ വേണ്ടത് ആ സെല്ലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഓക്കെ, ദെൻ അടുത്ത സെല്ലും അടുത്ത സെല്ലും സെലക്ട് ചെയ്യാം. ഏതൊക്കെ സെൽസിൽ ടോട്ടൽ വേണോ ആ സെൽസൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം മെല്ലെ അത് ലിവ് ചെയ്യാം നമുക്ക്. ദെൻ ഓൾട്ട് കീയും ഈക്വൽ ടും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ കൺട്രോൾ കീ വിട്ടിട്ടാണുള്ളത്, കൺട്രോൾ കീ ലിവ് ചെയ്തിട്ടാണുള്ളത്. സോ ഇനി ചെയ്യേണ്ടത് ഓൾട്ട് കീയും ഈക്വൽ ടും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യാം. കണ്ട, സിമ്പിളായിട്ട് നമുക്ക് ഓരോ സെല്ലിലും നമ്മൾ സം ഫംഗ്ഷൻ എഴുതേണ്ട ആവശ്യം വരുന്നില്ല, പകരം എല്ലാ ടോട്ടൽസും നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏതൊരു കാൽക്കുലേഷൻ വേണമെങ്കിലും, ഇപ്പോൾ എംപ്ലോയി ഡീറ്റെയിൽസിൽ എംപ്ലോയീസിൻ്റെ എന്തെങ്കിലുമൊക്കെ ടോട്ടൽസ് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലേ. അപ്പോൾ ഏതൊരു കാര്യത്തിൻ്റെതായാലും ഈ ഒരു രീതിയിൽ, ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഈസി അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ ട്രിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.